Hi friends, ഇന്ന് നമുക്കൊരു മുട്ട ബജി റെസിപ്പി നോക്കാം. ഒരു വെറൈറ്റി മുട്ട ബജിയാണ് ട്ടോ. ക്രിസ്പി ആയിട്ടുള്ള നല്ല സെറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മുട്ട ബജിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും കൂടി വേണം. എല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നോമ്പ് തുറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇതാ ഞാനിത് ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. കടലമാവിൽ ഉണ്ടാക്കുന്ന ബജി അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്ക്. അത് കാരണമാണ് ഇങ്ങനെയൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായവും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. കായം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അതാണ് ഒരു നല്ല ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസാവരുത്. കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ. അധികം ലൂസായി പോകരുത്. ഇത് കൺസിസ്റ്റൻസി ഇങ്ങനെ കിട്ടണം. ഇത് നമുക്ക് മുട്ടയിൽ എല്ലായിടത്തും കവർ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും. ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് കിട്ടൂല. ഇനി നമുക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം. മുട്ട 4 കട്ട് ചെയ്തിട്ട് അതിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ. മുട്ട പുഴുങ്ങിയപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു സ്നാക്കാണ്. മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.